ഹലോ ഫ്രണ്ട്സ്, ഇച്ചക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ഞാനിപ്പോ ഡെക്കാത്ലോണിന്റെ മുന്നിൽ വഡോദരയിലാണ് നിൽക്കുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട് എന്റെ ഇന്റർനാഷണൽ സുഹൃത്തുക്കളൊക്കെ എവിടെന്നാണ് പരിചയം. കൂടുതലും ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഒക്കെ ഞാൻ വഡോദരയിലെ പാറൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളെ കരളും വാവയും മുത്തും എല്ലാ കുട്ടിപ്പട്ടാളും ഉണ്ട്. തലിസ എക്ക ആൻഡ് കരളെ, കരളും എല്ലാരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഹൗ ആർ യു ഡൂയിങ് കരളെ? ഗുഡ് ഗുഡ്. ഗുത്തൻ താക്ക്, ഗുത്തൻ താക്ക്, ഗുത്തൻ ഗുത്തൻ ആം. ഇത് നമ്മുടെ സ്വന്തം എന്റെ പ്രിയ സുഹൃത്തും. ഞാന് സ്ട്രൈറ്റ് ആണ്, അതുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ അല്ലേ, നമ്മൾ കല്യാണം കഴിച്ചു തന്നെ അല്ലേ. എന്റെ പ്രിയ സുഹൃത്ത് വൈഷ്ണവാണ്. വൈഷ്ണവേ പറ, മരോട്ടിച്ചാൽ വൈഷ്ണവ്, തൃശ്ശൂർകാരൻ, പുത്തൂരാണ്. ഇപ്പൊ ഡെക്കാത്ലോൺ എല്ലാം നോക്കി നടത്തുന്ന വൈഷ്ണവാണ് അല്ലേ. വൈഷ്ണവിന്റെ ഈ കയ്യിലാണ് കേട്ടോ ഡെക്കാത്ലോൺ. ദാണ്ടെ ഇവിടെ നമ്മുടെ ശ്രീരാഗേ, ഒരു ഹായ് പറ. ശ്രീരാഗ്, നാട്ടിലെവിടെയാ? കണ്ണൂര്. ശ്രീരാഗ് എന്റെ സീനിയർ ആയിരുന്നു. സീനിയർ ആയിട്ട് പൊട്ടിയാ, എഞ്ചിനീയറിംഗ് പൊട്ടിയാ ജോലി. ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ജോലി. ഞാനാണ് എഞ്ചിനീയറിംഗ് പൊട്ടിയത്. അതുകൊണ്ടേ അവർക്ക് ബോൾ കിട്ടി, അവര് കളിക്കാൻ വേണ്ടി പോവാണ്. കരളും കരളും ഓക്കെ. കരള് ബൈ, കരള് പോവാണോ? ബൈ. കരള് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, അതിന്റെ അകത്ത് കളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഡെക്കാത്ലോണിൽ കുറച്ച് പർച്ചേസ് ഉണ്ട്. എനിക്ക് ഇനി വിന്റർ ഞാൻ മംഗോളിയൊക്കെ പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു അടിപൊളി പർച്ചേസിന് വേണ്ടിയാണ് വന്നത് ഡെക്കാത്ലോൺ. ഞാന് ഇത് എവിടത്തെ സ്ഥലം? ബറോഡ. ബറോഡയിലെ ഗുജറാത്തിലെ വഡോദരയിലെ ഡെക്കാത്ലോൺ ആണ് കേട്ടോ. കുറെ സാധനങ്ങളുണ്ട്. ഓ പെണ്ണിന് എന്ത് പറ്റിയാന്തോ? ദേ വാട്ട് ഹാപ്പൻ? ഹലോ എന്റെ അമ്മ, സീന് പടച്ചോനെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഉള്ളിലോട്ട് കയറട്ടെ. എന്റെ അമ്മോ, ഇവൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ജിംനാസിയോണ് കേട്ടോ കരളിനെ നമ്മളെല്ലാരും അറിഞ്ഞില്ല. ഷീസ് ജിംനാസ്റ്റിക്, യു നോ, ഡോണ്ട് പ്ലേ വിത്ത് ഹർ, യു നോ, ഡോണ്ട് പ്ലേ വിത്ത് ഹർ. കരളിനെ നമുക്ക് ആദ്യം തന്നെ കേറാം. ഇവിടെ തന്നെ വെൽക്കം എന്ന് നമ്മുടെ ഗുജറാത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വെൽക്കം. ആദ്യം തന്നെ ഇവര് വിന്റർ ആയതുകൊണ്ട് വിന്ററിന്റെ പ്രൊഡക്റ്റ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ധാരാളം കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ കൊച്ചയുടെ ഒക്കെ കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. എക്ക, വാട്ട് യു വാണ്ട്? വാട്ട് യു വാണ്ട്? യു വാണ്ട് എവറിത്തിങ്? ആ ഞാന് ദാണ്ടേ ഇവിടെ ദാണ്ടെ നമുക്ക് ഓടാനും ചാടാനൊക്കെ പ്രൈസ് റെഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 12,000 രൂപയുടെ സാധനം നമുക്ക് 9,000 രൂപയ്ക്ക് ഉണ്ട്. ഇവിടെ എല്ലാം അത്യാവശ്യം ദാണ്ടെ EMI ഒക്കെ ഈ ഒരു സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. 39,000 32,000 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ പ്രൈസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡെക്കാത്ലോണിൽ വരുമ്പോൾ തന്നെ ഫീലാണ് കേട്ടോ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങാൻ വേണ്ടി എനിക്കൊരു തോന്നൽ തോന്നും. അത് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത്രയും വാങ്ങാനൊന്നും തോന്നില്ല. അതുകൊണ്ട് കുറെ സാധനങ്ങൾ ഓഫറിന് ഇതാണ്ട് ക്ലിയറൻസ് സെയിലിനൊക്കെ ദാണ്ടെ അവിടെ നമുക്ക് സാധനങ്ങൾ നടക്കുന്നുണ്ട്. എക്ക വട്ടേ ഇടുങ്ങി 199 രൂപയ്ക്കൊക്കെ ഇതെല്ലാം പെർമനന്റ് ക്ലിയറൻസ് ആണ് കേട്ടോ. സെയിൽ അപ് ടു 60% ഓഫാണ്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം പെർമനന്റ് ചപ്പല് കാര്യങ്ങൾ. കുറേയൊക്കെ സാധനങ്ങൾ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇങ്ങനെയുള്ള ഓഫറുള്ളതുകൊണ്ട് ഇതൊക്കെ വാങ്ങാൻ കഴിയും. ഞാൻ ഈ പാൻറ് വാങ്ങണം കേട്ടോ, കാരണം ഞാൻ മുമ്പ് ഡെക്കാത്തുള്ളതുകൊണ്ട് പാൻറ് ഉപയോഗിക്കുമായിരുന്നു. വൈഷ്ണവ് ഇതിന്റെ സൈസ് കേട്ടോ. എൻ്റെ എൻ്റെ ഇത് പ്രൊമോഷൻ ആണെന്ന് ആരും വിചാരിക്കരുത്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ഞാൻ തൽക്കാലം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നല്ല പ്രൈസ് റെഡ്യൂസ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടെ ഒന്ന് വാങ്ങണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജാക്കറ്റ് വാങ്ങണം, ഇതാണ് കേട്ടോ ഞാനിനി അടുത്ത് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ മുമ്പ് ആക്ച്വലി യൂസ് ചെയ്യുന്ന ഈ സാധനമാണ് കേട്ടോ, പക്ഷെ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാൻ അന്ന് 3,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. തൽക്കാലം ഞാൻ ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്, കാരണം മംഗോളിയയിലൊക്കെ പോയിട്ട് -80 തണുക്കാനുള്ള സാധനമാണ്. ഇതെടുക്കാം കേട്ടോ. ഓ ശരി, ഇതെങ്ങനെയുണ്ട്? അടിപൊളി. നിനക്കല്ല, എനിക്കാ. നിനക്കല്ല, എനിക്കാ. Not for you, for me. No, it's mine. What do I want? ഇനി ഞാൻ അടുത്ത് വന്നിട്ടുള്ളത് റെഗുലർ ആയിട്ടുള്ള എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി ഓടും നടക്കും. ഞാൻ എപ്പോഴും ട്രക്കിങ്ങിന് പോകുന്നതല്ല, അപ്പം അതിന് വേണ്ടിയായിട്ടുള്ള റെഗുലർ ഷൂസാണ് കേട്ടോ. ഇത് വന്നിട്ട് 7,000 രൂപയുടെ ഷൂസാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്ന സാധനം എന്ന് പറയുമ്പോൾ ഇത് 3,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഇത് അന്ന് ഓട്ടയും മൂട്ടയൊക്കെ വന്ന് ഇതിന് ഫുള്ള് വെള്ളമായോ കേട്ടോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് നല്ല സാധനം തന്നെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സാധനം പുതിയ മോഡലാണ് കേട്ടോ. ഇതിൻ്റെ എനിക്ക് 44 സൈസ് വേണ്ടത്. എന്റെ സൈസ് ഏതാ?
വൈഷ്ണവ് ഉള്ളിടത്തോളം എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ദക്ഷിണത്തിലുള്ള എല്ലാ വൈഷ്ണവുണ്ട്. വൈഷ്ണവ് ഷോക്സ് ഇല്ല കേട്ടോ. ഓക്കെ എക്ക ഹാമോക്കിന് വേണ്ടി വന്നതാണ് കേട്ടോ. എക്കയ്ക്ക് എന്തിനാ ഹാമോക്ക്? വൈ യു നീഡ് ഹാമോക്ക്? ട്രെയിനിൽ കയറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഹാമോക്ക് വാങ്ങുന്നത്. ട്രെയിനിൽ കയറാൻ വേണ്ടി ഒക്കെ ഹാമോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ, നമ്മുടെ വേസ്റ്റ് പൗച്ച് സാധനങ്ങള്. വൈഷ്ണവ് ഇത് നീ എനിക്ക് തരാന്ന് പറഞ്ഞില്ലേ? വൈഷ്ണവ് എല്ലാം ഡെക്കാത്രോളിൽ നിന്ന് വാങ്ങിച്ചു വെച്ചോയാണ്. ഇതാണ് കേട്ടോ എന്റെ ബാഗ്, ഇതാണ് ഈ കാണുന്ന ബാഗ് എനിക്കുണ്ട്. ഇതിപ്പോ വീട്ടിലിരിക്കുവാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഇത് വന്നിട്ട് 8999 രൂപയാണ് കേട്ടോ. ഈ കാണുന്ന ബാഗ് പ്രൊമോഷനായിട്ട് ഇവർ ഇട്ടേക്കുവാണ്. ഇതാണ്ട് ഈ കാണുന്ന സാധനമാണ് എന്റെ അടുത്തുള്ളത്. പിന്നെ ആ കാണുന്ന സാധനവും എന്റെ അടുത്തുണ്ട്. അതൊക്കെ വീട്ടിലിരിക്കുവാണ്. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂ. ഒരിക്കലും പറയില്ലാടാ. നമ്മൾ താണ്ടെ ഇവിടെ ജാക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ താണ്ടെ അവരെ രണ്ടുപേര് വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. പാവം കേട്ടോ, അവരവിടെ ജർമ്മൻ ഭാഷ സംസാരിക്കുകയാണ് കേട്ടോ. കുർസ്കോസ്കോ ഇവിടെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ. എന്റെ ചെക്കനാണ് കേട്ടോ, എനിക്ക് സാധനങ്ങളെല്ലാം. അയ്യോ എന്റെ ചെക്കൻ നീ കള്ളം പറയില്ല, തള്ളല്ലേ. വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചില്ല. വായന വാ, നിനക്ക് സാധനം തരാന്ന് വിളിച്ചില്ല കേട്ടോ. ശ്രീരാഗ് ഇപ്പൊ വന്നോടനെ ശ്രീരാഗ് പറഞ്ഞു നീ സാധനം എടുത്തോ നമ്മള് തരാന്ന് പറഞ്ഞു. എനിക്ക് ഷൂസും തന്ന്, ജാക്കറ്റ് തന്നു. ചുമ്മാ കേട്ടോ, എന്റെ ചെറുക്കൻ വേറെയാ. യു ആർ റെഡി ടു റംബിൾ. അപ്പൊ അവര് പോവാണ്, നമ്മളും പോവാണ്. പറക്കുവാണല്ലോ. ആ അറിയാം, തലീസ പറക്കുവാണ് കേട്ടോ. സൈക്കിളിൽ താണ്ടെ പറക്കുവാണ് എല്ലാരും. ഇതൊക്കെ ചെറിയ റോഡിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാരെല്ലാം നോക്കുവാണ് കേട്ടോ. അയ്യോ വണ്ടി താണ്ടെ. ഇവിടെ നമ്മുടെ ഗുജറാത്തിന്റെ അവസ്ഥ നമ്മുടെ കേരളം പോലെ അല്ല. ഇവിടെ MVD ഒന്നും പിടിക്കുന്നില്ല, പിടിച്ചാലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് ഇവിടെ ഹെൽമെറ്റ് ഇല്ലെങ്കിലും ഇവിടെ ട്രാഫിക് റൂൾ ഒന്നും സിഗ്നൽ ഒന്നും സെറ്റിക്കാതെയൊക്കെ നിങ്ങൾക്ക് പോവാം. പക്ഷെ അങ്ങനെ ആരും പോവരുത്. ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വെക്കാത്തത്, അതുകൊണ്ട് മാത്രമാണ്. വൈഷ്ണവിന്റെ അഭ്യാസം ഉണ്ടോ? വൈഷ്ണവിന്റെ ഫ്ലാറ്റിന്റെ മുകളിലോട്ട് സൈക്കിൾ കയറ്റുവാണ്. എന്ത് പറ്റി? ഒന്നേ പറ്റിയുള്ള വൈഷ്ണവ് രാത്രി നമ്മളെ കൊണ്ട് ഏതോ പുഴയിലൊക്കെ പോവുകയാണ് കേട്ടോ. നമ്മള് വടോദരയിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ സഞ്ചരിച്ച് ഏതോ ഒരു പുഴയുടെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ കയാക്കിങ്ങിന് വന്നതാണ്. പക്ഷെ ഏതാണ്ട് കയാക്കിങ് വന്ന സമയം നല്ല ഇരുട്ടായി കേട്ടോ. ഇതെന്താ ഉപ്പുപാടമാണോ? ഉപ്പുപാടോ എന്തോ സ്ഥലത്താണ് കേട്ടോ വന്നത്. ഞാൻ വിചാരിച്ചു ഏതോ പുഴ എന്തോ ആണെന്ന് വിചാരിച്ചു കേട്ടോ. വൈഷ്ണവ് ഏതോ സ്ഥലത്ത് താണ്ടെ ബോട്ടൊക്കെ ഉള്ള സ്ഥലത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. എന്റെ മൊബൈൽ എന്താ ഫുള്ള് ബ്ലറായിട്ട് ഇരിക്കുകയാണ്, ആരെയും കാണുന്നില്ല. ഇത് നമ്മുടെ ഇത് ഗോദാവരിയാണോ? ഗോദാവരി നർമ്മദയാണോ വൈഷ്ണവേ? നർമ്മദയോ നർമ്മദയുടെ അടുത്തുള്ള ഏതോ ഒരു പുഴയാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ കഴിയുന്നില്ല. എന്റെ ഫോൺ എന്തോ ബ്ലറായിട്ടിരിക്കോ കണ്ടോ. നമ്മള് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്റെ കണ്ണില് ഇതാണ്ടേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ല ഐലൈനർ ഇട്ടോ അല്ലെ എന്റെ കണ്ണിലും. ജയശു നമസ്കാരം. ജയശു ഒരു ഹായ് പറയടാ. കുറെ നാൾക്ക് ശേഷം എന്ത് പറ്റി? തിരിവിടാ. ഇതാണ് കേട്ടോ എന്റെ സുഹൃത്ത്, എന്റെ ഒരേ ഒരു വലിയൊരു സുഹൃത്ത്. നീ വലിയത് ഇവൻ ചെറുത്. ഇപ്പൊ പോരേ ജയശു ഒരു ഹായ് പറ. തൃശ്ശൂർ കാരനാണ് കേട്ടോ. തൃശ്ശൂർ കാരൻ ജയശു.
നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. എന്റെ ജൂനിയർ ആയിരുന്നു കേട്ടോ ഇവര്. കംപ്ലീറ്റ് ആക്കിയില്ല. അതോ എന്റെ കണ്ണില് കണ്ണില് ഡോട്ടൊക്കെ ഇട്ട് എന്താക്കിയാ കേട്ടോ. അടുത്ത വൈഷ്ണവേ വാ. എന്റെ കണ്ണില് എങ്ങനെ ഗ്രഹമുണ്ടോ? ഇപ്പൊ മനസ്സിലായാ? ഇതാണ് കേട്ടോ, നാല് കുത്തിട്ടതാണ് കേട്ടോ. ആദിവാസി ആക്കി, എന്നെ ട്രൈബൽ ആക്കി കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടത്തെ മലയാളി എന്താ പറയാ, കടയിലോട്ട് നമ്മള് റെസ്റ്റോറന്റിലോട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാ അര നല്ല നല്ല ആളെയാ, നല്ല ആളെയാണ് ഈ മോളിൽ ഫ്രണ്ടി കേട്ടിരിക്കുക കേട്ടോ. വൈഷ്ണവേ സൂക്ഷിച്ചോ കേട്ടോ. കുതിരയില് രാത്രിയായപ്പോ തന്നെ നല്ല തിക്കും തിരക്കും ഒക്കെയാണ് കേട്ടോ. ആരുടെ തലയിലും ഹെൽമറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടില്ലേ? ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ പോകും. ഇത് മുഴുവൻ ബ്ലോക്കാ. നമ്മള് ഗുജറാത്തില് ഞാന് വഡോദരയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഴ്ചകളിൽ നമ്മൾ വന്ന് കഴിക്കുന്ന ഹോട്ടൽ കല്യാണിയിലോട്ടാണ് കേട്ടോ. പട്ടി പേടിപ്പിക്കല്ലേടാ. ഇതാണ് കേട്ടോ, നമ്മളിവിടെ ഭക്ഷണം ഓർഡർ ചെയ്തു. പോത്തൊക്കെയാണ് കേട്ടോ ഇവിടെ ഓർഡർ ചെയ്തത്. ഞാൻ സത്യത്തിൽ പോത്തൊന്നും കഴിക്കില്ലായിരുന്നു. സത്യത്തിൽ ഗുജറാത്തിൽ വന്നിട്ട് ഇവിടെ ഗുജറാത്തിൽ പോത്തൊക്കെ ബ്രാൻഡാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് കഴിച്ച് ക്യൂരിയോസിറ്റിയിൽ കഴിച്ചു. ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. വി ആർ ഈറ്റിംഗ് പോത്ത് 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 മീൻസ് വാട്ട്? ഐ നോ ദ റോങ് തിങ്, റൈറ്റ്? ദ റോങ് തിങ്. നോ, പോത്ത് മീൻസ് പോത്ത് മീൻസ് ബീഫ്. പറോട്ട, ദാറ്റ് ഈസ് പറോട്ട. കളർ കണ്ടിട്ട് ഏരിയ വന്നിട്ട് കരോളയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പഞ്ചാര ഇട്ട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. പഞ്ചാര പനീർ ഡോണ്ട് വറി. യാ, നമ്മുടെ പോത്ത് വന്നിട്ടുണ്ട് കേട്ടോ. What? This is parotta. Yeah, what happened? ഇവിടെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. രണ്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അടുത്തത്. അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് രാത്രി ബസാർ എന്ന് പറയുന്ന വഡോദരയുടെ രാത്രി സമയങ്ങളിൽ ഭക്ഷണങ്ങളൊക്കെ ഫുൾ ടൈം ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടുത്തെ ഭക്ഷണം കഴിച്ച് നമ്മുടെ കരോളയ്ക്ക് വേണ്ടി അടുത്ത വേണ്ടി വന്നതാണ്. പിന്നെ വി ആർ ഗോയിങ് ടു ഈറ്റ് സം ടേസ്റ്റി സ്വീറ്റ് ഫുഡ്. ഓക്കെ, പാങ്ക കേട്ടോ. ഫുള്ള് എരിഞ്ഞ് ചത്തു. പനീർ, എരിയില്ലാത്ത പനീർ ഫുള്ള് എരിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ രാജസ്ഥാൻ ഫുഡ് ടൈം ഉണ്ട്. അമർ ചൂല ദോശ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല, ഇവിടെ കയറുമ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ വരും. ഇവിടെ നമ്മളെന്തോ കുൽഫിയാണ് കേട്ടോ, നല്ല അടിപൊളി. ഇതെന്താ മലായി കുൽഫിയാ? രാജസ്ഥാനി റോൾ കട്ട്. കേട്ടോ, കൊള്ളാം. ഫ്രഷ് ഫുഡ് എല്ലാം വിട്ടുന്നായിരുന്നു. വീട്ടിൽ പോയി കിടന്നുറങ്ങി. അതാണ്ട് വെളുപ്പാങ്കലത്ത് 4 മണിയായപ്പോൾ നമ്മൾ നിന്റെ നാട്ടിലോട്ട് പോകാനായിട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടി ഫൈനലി വി ഗോയിങ് ടു കേരള. അങ്ങനെ കേരളത്തിലോട്ട് പോകാൻ വേണ്ടി അതാണ്ട് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതാണ്ട് ഉറങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടോ. ഇവിടെ നമ്മുടെ വൈഷ്ണവ് ഉണ്ട് കേട്ടോ. നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പുറത്താണ് കേട്ടോ നമ്മുടെ വഡോദര, നമ്മുടെ ബറോഡ എയർപോർട്ട്, സോറി അല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ എഗ് ബുർജി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ബുർജി. This is brother of bullseye. Looks like scrambled tofu. Looks like scrambled tofu. Tofu, right? Oh. എണ്ണയിൽ കുളിച്ചതാണ്. ബണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഭയ്യ. This is bun. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ മെയിൻ പ്ലാറ്റ്ഫോമിൽ പോകുന്നില്ല, എറണാകുളം ജംഗ്ഷൻ. നമ്മൾ എറണാകുളത്തോട്ടാണ് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. ഏതാ എന്താ റൂട്ട് ചെയ്യാ? 175 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇത് പേ ചെയ്യണം. 1920 രൂപയാണ് കേട്ടോ 4 ടിക്കറ്റ്. രണ്ട് സെക്കൻഡ് ക്ലാസ്, സിംഗിൾ ജേണി, സൂപ്പർ ഫാസ്റ്റ്. 2101 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിങ്ങനെ ലോക്കൽ ടിക്കറ്റ് എടുത്തു. ലോക്കൽ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. മക്കളെ, ലോക്കൽ ടിക്കറ്റിൽ പോവാം. ലോക്കൽ ട്രെയിൻ വാ പോവാം. എനിക്ക് വയ്യ കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്ലീപ്പറിൽ കയറി കിടന്നു പോകണമെന്നുണ്ട്. പക്ഷെ ഭാഗ്യമല്ല, ഇനി ഇവരെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തെറി വിളിക്കരുത്. വേറെ ടിക്കറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഇതൊക്കെ ഓക്കെ ആണ്, അത് വേറെ കാര്യം. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അതാണ്ട് S1, അത് കഴിഞ്ഞിട്ട് ഒറ്റ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഫ്രണ്ട് സൈഡിലുള്ളത്. അങ്ങനെ നമ്മള് പോർബന്ദറിൽ നിന്ന്, നമ്മുടെ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന്
നമ്മുടെ കൊച്ചുവേളിയിലോട്ട് പോകുന്ന പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസിലാണ് നമ്മളിപ്പം പോവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കുറെ ചേട്ടന്മാർ താണ്ട നടന്നു വരുന്നുണ്ട് ലോക്കൽ ക്ലാസ്സിൽ കയറാൻ വേണ്ടി. യു ഗൈസ് റെഡി? റെഡി 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 ഗെറ്റ് ഇൻസൈഡ് എനിവേർ ഗോ. ദാറ്റ്സ് ഓൾ. താണ്ടേ ഇനി ഏതിലെങ്കിലും കയറിയിട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഉറക്കണം. വെളുപ്പകാലത്ത് സമയം 4:54 അല്ലാക്കറിയാം തിക്കും തിരക്കും ഉണ്ടോന്ന്. ഓ തിരക്കില്ല കേട്ടോ, തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക് കേട്ടോ. കാലി എന്നൊക്കെ പറഞ്ഞിട്ട് കാലി അമ്മ ഞാൻ കണ്ടില്ലല്ലോ. വൈഷ്ണവേ മുത്തേ കേറ് കേറ് കേറ്. ശരിന പോട്ടാ കേറിയ ട്രെയിനിൽ തന്നെ നല്ല സ്മെല് കേട്ടോ. എന്റെ അപ്പോ ഇത്രയും നല്ല സ്മെല്. ഇവിടെ അല്ല ഗുട്ടിയും പാപ്പരാക്കൊക്കെ ഇട്ടിരിക്കുവാണ്. മാത്രമല്ല വാട ട്രെയിനിന്റെ അകത്തുള്ള വാടക എന്ന് പറഞ്ഞാൽ ഭയങ്കര വാട കേട്ടോ. വാട വാട അകത്ത് ഭയങ്കര വാട മനസ്സിലായി. യെസ് ഫൈനലി നമ്മള് താണ്ടെ ഹാമോക്ക് വിരിച്ചിട്ട് ഇനി കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാമോക്ക്. ഹാമോക്കില് താണ്ടെ ഇവിടെ കെട്ടി കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് തലിസയാണ് കേട്ടോ പോകുന്നത്. കരോള സെയിലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. സെയിലിങ്ങിന്റെ നോട്ട് താണ്ടെ കെട്ട് കെട്ടതാണ് കേട്ടോ. ഇവിടെ നമ്മൾ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പയ്യ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്നതാണ്. അവിടെ ഉള്ള പയ്യാമാരെല്ലാം എന്തോ ഇവിടെ നടക്കുന്ന പോലെ നോക്കുവാണ്. താണ്ടെ സ്മെല്ലായതുകൊണ്ടാണ് കേട്ടോ. ഡു യു ഫീലിംഗ് സോ സ്മെല്ലി? മേബി ഇറ്റ്സ് യുവർ ഓൺ സ്മെൽ. ഭയങ്കര സ്മെല്ലായിട്ടോ, ഭയങ്കര ട്രെയിൻ സ്മെല്ല്. അത് കുഴപ്പമില്ല, അത് നമ്മളൊരു 2 മിനിറ്റ് 5 1 മണിക്കൂർ കഴിയുമ്പോൾ അത് നേരായിക്കോളും. അതെ ഇതൊക്കെ ഒന്ന് കെട്ടിയിട്ട് കിടന്നിക്കട്ടെ. You said you liked it. നമ്മള് ഇവിടെ പോകുന്ന ഒരാളുടെ ബയ്യാടെ സീറ്റ് കിട്ടി. അവിടെ തലിസ കടന്നിറങ്ങി. താണ്ട ഇവിടെ താണ്ട ഈ ബയ്യാടെ ബയ്യ കിതർച്ചാറേ ആ വാപ്പി. വാപ്പിയിലോട്ട് പോവാണ്. വാപ്പി എന്ന് പറയുമ്പോ ഗുജറാത്തിലെ തന്നെയാണ്, നമ്മുടെ മുംബൈക്കൊക്കെ കുറച്ച് മുന്നെയാണ്. അപ്പൊ ഈ സീറ്റും കാലിയാവും. താണ്ട പുള്ളിയും വാപ്പി ആ സൂറത്താ പോവാ. വജ്രനഗരം നമ്മുടെ സൂറത്ത് എത്തി. സൂറത്തിൽ നിന്ന് നമ്മള് താണ്ടെ എന്റെ മാട്രസ് പെരുക്കിട്ട് മാട്രസ് പെരുക്കി താണ്ട ഇവിടെ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. പെരുക്കി പെരുക്കി വാട്ടി ചുമച്ച കേട്ടോ. നമ്മള് സ്ലീപ്പിംഗ് ബാഗ് സോറി ജാക്കറ്റും സ്ലീപ്പിംഗ് ബാഗും വെച്ചിട്ട് ഇവിടെ നട്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഫുള്ള് കുറുക്ക് തന്നെയായിരിക്കും. ഇത് ഫുള്ള് സ്റ്റീലാണ് കണ്ടില്ലേ. ഇനി പയ്യെ ഇതിന്റെ മുകളിൽ പയ്യെ സ്ലീപ്പിംഗ് ബാഗ് ഇടാം. ബത്തായിട്ടോ അവിടെ സൂറത്ത് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ആളുകളെല്ലാരും കേറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറെ ആരും വന്ന് കിടക്കില്ല. എന്റെ അമ്മ ഇതെന്താ. നമ്മുടെ യാത്ര മഹാരാഷ്ട്രയിലൂടെ വെസ്റ്റേൺ ഗട്സ് ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വേറൊരു ട്രെയിൻ ജേണിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ട് ആയിരുന്നു. അടുത്ത വീഡിയോ ബൈ. നമ്മളിപ്പോ മഹാരാഷ്ട്രയിലൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ബോറടി. ഇതാണ്ട് ഇവിടെ തലേക്ക് എമർജൻസി എക്സിറ്റിലൂടെ ആയിട്ട് ഒരാൾ പുറത്തുനോക്കി ഇരിക്കുവാണ് കേട്ടോ. എന്തുണ്ട് കാണാൻ അവിടെ? ഇത് മാത്രമേ ഉള്ളു കേട്ടോ. ഇവിടെ വേറെ കുറച്ച് മലയാളികളും നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ ട്രെയിന് ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയതാണ് കേട്ടോ.
ഇത് കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കരുത്, അവരവരുടെ ഇഷ്ടപ്രകാരം മാത്രം ഇറങ്ങി വന്നതാണ് കേട്ടോ. കേറി കേറി കേറി. നമ്മളിവിടെ വേറെ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു. നാണമുള്ള മലയാളി, തൊപ്പിയച്ച മലയാളി, ഇങ്ങോട്ട് നോക്ക്. നാണോ കേട്ടോ, എന്നെ ഡൽഹിയിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇത്രയും നാണോ ഉണ്ട്. ബ്രോന്റെ പേരെന്താ? ബ്രോന് നാണല്ലോ. ബ്രോ ബ്രോന്റെ പേരെന്താ? ബ്രോന്റെ പേരെന്താ? സിദ്ദീഖ് ആണ് കേട്ടോ. ബ്രോന്റെ പേരെന്താ? കാസർഗോഡ് ആരാ? നാണമുള്ള രണ്ടുപേരുടെ ഫേസ് ഇതാണ് കേട്ടോ, കണ്ടു വെച്ചോ. രണ്ടു ഇവിടെ പുറത്ത് അടിപൊളി നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതാണ്ട് ഒരു വലിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ട് ഫുള്ള്. ഇത് നമ്മുടെ മലയാളി ശ്രീധരനാണ് കേട്ടോ ഈ കൊങ്കൺ റെയിൽവേ എല്ലാം പണിതത്. ഫുള്ള് തുരങ്കങ്ങളും സംഭവങ്ങളും മാത്രമാണ് കേട്ടോ. എമർജൻസി എക്സിറ്റിലൂടെ തലയിട്ട് ഫുള്ള് ഇരിക്കുവാണ് ഇവിടെ നോക്കിയേ. ടണൽ കയറിയപ്പോ തന്നെ ഫുള്ള് ഇരുട്ടായ കേട്ടോ. ട്രെയിൻ മുഴുവൻ ഇരുട്ടായിട്ടുണ്ട്, ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. ഇത്രയും നേരമായിട്ട് സ്റ്റോപ്പുകളൊന്നും നിർത്തിയില്ല, ട്രെയിൻ ഇപ്പോഴാണ് കേട്ടോ രത്നഗിരിയിൽ നിർത്തിയത്. രത്നഗിരി എന്ന് പറയുന്ന വലിയ സ്റ്റോപ്പ് ഏകദേശം 10 മിനിറ്റോളം ഉണ്ട്. മഹാരാഷ്ട്രയിൽ എനിക്ക് തോന്നുന്ന അവസാന സ്റ്റോപ്പാണ്. ഇനി നെക്സ്റ്റ് പോകുന്ന ഉടുപ്പി എന്തോണം. വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോണാണ്ടോ? പോയി അവിടെ പോയി നിറ അവിടെ അവിടെ വാട്ടർ വാട്ടർ. ഉച്ചയ്ക്ക് ശേഷം ഉള്ള പ്രധാന സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാം ഡിമാൻഡാണ്. ഇതാണ്ടേ 50 രൂപയ്ക്ക് 8 വേണം. ഈ കാണുന്ന ശ്രീ ഇതാണ് കേട്ടോ നമ്മളത്. നമ്മള് കുറച്ച് ഇതാണ്ടെ പഴവും മുന്തിരിയും പഴവും കുക്കുംബറൊക്കെ വാങ്ങിച്ചിട്ട് കണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിനിലോട്ട് കയറുക. യെസ്, ഇവിടെ അങ്ങനെ ഇനി കിടക്കാനുള്ള സമയമായി. കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാണ്ട് ഇവിടെ തരിസ മുകളിൽ കയറിയിട്ടുണ്ട് കിടക്കാൻ വേണ്ടി. നമ്മളിനി വെളുപ്പാങ്കാലത്തെ 4 മണിക്ക് നമ്മള് എവിടെ എത്തും? എവിടെ എത്തും? കേരളത്തിന്റെ ബോർഡറിൽ കയറും. അതായത് നമ്മള് കാസർഗോഡ് കയറും. ഗുഡ് നൈറ്റ്. ഡു യു വാണ്ട് ടു സേ സംതിങ്? നമസ്കാരം. ഡു യു വാണ്ട് ടു സിംഗ് ഗുഡ് നൈറ്റ് സോങ് ഫോർ മീ? യാ, യു ക്യാൻ. ഇതാണ് കേട്ടോ ഗുഡ് നൈറ്റ് സോങ് പെട്ടെന്ന് മറന്നു. നേരത്തെ എനിക്ക് ഫുള്ളായിട്ട് പാടി തന്നതാണ് കേട്ടോ. ഇവിടെ ദാണ്ട് എക്ക കിടക്കുന്നുണ്ട്. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഇവിടെ കിടക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ താഴെ കിടക്കാൻ വേണ്ടി പോകണം. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. ലോകം എത്തിയപ്പോ കുറച്ച് വിശപ്പടിച്ചു കേട്ടോ. അതിനുള്ളിൽ ഇതാണ്ട് ഇവിടെ രണ്ടെണ്ണം മലന്ന് കിടന്നു. നമ്മൾ ഇതിനിടയിൽ കുറച്ച് പൊറോട്ട ഭാജി മാത്രമേ കിട്ടിയുള്ളൂ. തൽക്കാലം പൊറോട്ട ഭാജി വാങ്ങിച്ചു. വയറിളവാതെ ഇരുന്നാൽ ഭാഗ്യം കേട്ടു. അങ്ങനെ രാവിലെ ആയിട്ടോ, രാവിലെ 9 മണിയായപ്പോഴാണോ ഞാൻ മൊബൈൽ തുറക്കുന്നത് തന്നെ. ഇതിനിടയിൽ കേരളത്തിലുള്ള കുറെ സ്റ്റോപ്പുകളൊക്കെ കഴിഞ്ഞു. ഞാൻ ടൂർ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതിനിടയ്ക്ക് എന്റെ വീഡിയോകളൊക്കെ കാണുന്ന കുറെ പേര് ഇതിനിടയ്ക്ക് കാണാൻ സാധിച്ചു. അതിലൊരു വലിയൊരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. ഞാനാണ് എഹ്സാൻ അഹമ്മദ്. എന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. ഞാനിപ്പോ തിരുവനന്തപുരം ഇരിഞ്ഞാലക്കുട പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഹിൻ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് തരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ സമയത്തും കാണാറുണ്ട്. അപ്പൊ മാഹിൻ എന്തായാലും വളരെ സന്തോഷം, തീർച്ചയായിട്ടും. അങ്ങനെ വേറെ താഴെ നിൽക്കുന്നതാണ്. ഹായ്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അപ്പം അങ്ങനെ കുറേ പേരുണ്ട്. ട്രെയിൻ അത്യാവശ്യം നല്ല പാക്ഡാണ് കേട്ടോ. ധാരാളം പല സ്ഥലങ്ങളിൽ ചെയ്യുന്ന നോർത്തിൽ നിന്ന് തെക്കിലോട്ടൊക്കെ പോകുന്ന കുറേ ജോലി ചെയ്യുന്ന കുറേ മലയാളികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോ മറ്റേ അടുത്ത് വരുന്നവരെ